എംഎൽഎയും നമ്മളോടൊപ്പമുണ്ട്. നല്ല രീതിയിലുള്ള തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതാണ്ട് ഇവിടുന്ന് തന്നെയാണ് എന്നുള്ള ഒരു ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. ആരാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഉടനെ റിവീൽ ചെയ്യപ്പെടും. നമുക്ക് കൃത്യമായിട്ട് അസംഷനിൽ ഒരാളെ പറയാൻ പാടില്ലല്ലോ. എന്ത് ഏത് രീതിയിൽ എന്ത് സംഭവിച്ചു, ഇതാര് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ക്ലൂ കിട്ടിയിട്ടുണ്ട്, എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ഒരു ക്ലൂ. സി സി ടി വി ദൃശ്യമുണ്ട്, എല്ലാം വെച്ചിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ടൈമും കിട്ടിയിട്ടുണ്ട്. ഏകദേശം അറിയാൻ പറ്റും, പക്ഷെ ആര് ചെയ്തു എന്നുള്ളതൊക്കെ പോലീസ് കണ്ടുപിടിക്കും. നവജാത ശിശുവാണ്, അപ്പോൾ ഈ ഗർഭിണികളുടെ ലിസ്റ്റ് മറ്റ് കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അതൊന്നും കൃത്യമായിട്ട് ആശാവർക്കർമാരെയൊന്നും അറിയിച്ചിരുന്നില്ല. അത്തരം കാര്യങ്ങളാണ് അത്. നമ്മളൊരാളെ അറിയിക്കാതെ ചിലപ്പോൾ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വായിച്ചു, ക്ലോസറ്റിൽ ഡെലിവറി ചെയ്ത ഒരു കേസ്, അമ്മ പോലും അറിഞ്ഞിട്ടില്ല മകള് ഗർഭിണിയാണെന്ന്. അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ളപ്പോൾ ഒരു ഏത് രീതിയിലുള്ള, ചിലപ്പം നമുക്ക് പ്രോമിനൻ്റായിട്ട് പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണ ആയിരുന്നോ, അല്ലെങ്കിൽ അത് അറിയിച്ചിട്ടില്ല എന്താന്നുള്ളത്. ഈ ഭാഗത്ത് സി സി ടി വി ക്യാമറകളും അത്തരം സെക്യൂരിറ്റികളും ഈ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിന് ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് കുറേ ടി വി. ഇവിടെ സി സി ടി വി വെച്ചിട്ടുണ്ട്, അവർ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ 4-5 എണ്ണം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് കൃത്യമാണ്, അതിൽ നിന്ന് തന്നെയാണല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണേ. 8:17 എന്ന് പറഞ്ഞ ടൈമും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആരാന്നുള്ള കൃത്യം, അത്രയും നേരം 8:05 വരെ നമ്മുടെ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഗ്ലാസ് ഡോർ അടച്ചിട്ടാണ് അപ്പുറത്ത് പോയി ഭക്ഷണം എടുക്കാൻ പോയത്. അപ്പോൾ ആരും കയറാൻ പറ്റില്ല ഒരു കാരണവശാലും. അപ്പോൾ പുറത്തുനിന്ന് ഒരാളാന്ന് തോന്നുന്നില്ല, ഇതിനകത്തുനിന്ന് തന്നെയായിരിക്കും. അപ്പോൾ പോലീസ് എന്തായാലും നന്നായി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. വളരെ സങ്കടമായിപ്പോയി എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം, മനുഷ്യരുടെ മനസ്സ് ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സുകൾ മാറുകയാണ്. അതാണ് ഏറ്റവും സങ്കടം. അത് സൊസൈറ്റി അതിനേക്കാൾ ഇതിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്.